നമ്മളാദ്യമായിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഞാനിവിടെ ഓൾറെഡി ചെയ്തതാണ് ഈ വിൻഡോ എന്ന് പറഞ്ഞ ഇതാണ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഇതാണ് ആപ്ലിക്കേഷൻ യു വിൻഡോ. ഇതിൽ നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന അതിൽ ഓരോ ഇൻസ്ട്രക്ഷൻ കാണിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഇവിടെ പ്രസ് ചെയ്താൽ ഓഫേഴ്സുകൾ കാണാം, നമുക്കുള്ള ഓരോ ഓഫറുകളും ഇതിൽ ഓരോന്നും ഇവിടെ ഇതെടുത്ത് സ്റ്റാർട്ട് നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. നിലവിൽ അതിലൊരു ഓഫർ കാണുന്നില്ല. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക, അത്രേ ഉള്ളൂ. അടുത്തത് നോക്കാം. ഇതിനൊക്കെ ഒരു 5 പോയിൻ്റ് 10 പോയിൻ്റ് ഒക്കെ കിട്ടും. എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തോ അത്രയും പോയിൻ്റുകൾ പെട്ടെന്ന് കിട്ടും. ആ ഇതുപോലെ തന്നെ 34 പോയിൻ്റ്, 65 പോയിൻ്റ് ഇതൊക്കെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷനാണിതിൽ ഗെയിം സെൻറ്റർ, മണി മേക്കർ എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമാണ്. ഇത് സിമ്പിളാണ്. ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മേലെ. അപ്പോൾ ഓരോ ക്ലിക്ക് ഇങ്ങനെ ക്ലിക്കിനാണ് ഇതിന് പോയിൻ്റ് കിട്ടുന്നത്. 10,000 ക്ലിക്കിന് 1 പോയിൻ്റാണ് കിട്ടുക. അങ്ങനെ ഒരുപാട് പോയിൻ്റുകൾ ഉണ്ടാക്കാം. പിന്നെ നമ്മളെന്താ വെച്ചാൽ ഇതെങ്ങനെ ഹാക്ക് ചെയ്യും. ഹാക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ വെച്ചാൽ ഇത് പെട്ടെന്നാകാം, സ്പീഡാക്കിയിട്ട് നമ്മളിപ്പോൾ കൈകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ലിമിറ്റ് ഉണ്ട്. അത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യാം. വീണ്ടും പ്ലേ സ്റ്റോറിൽ പോയിട്ട് അതാണ് ആപ്ലിക്കേഷൻ. ഇതാണ് ഹീറോ മാക്രോ എന്ന് പറഞ്ഞിട്ട്, ഹീറോ മാക്രോ പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനാണ്. ഇത് ഞാൻ ഓൾറെഡി ചെയ്തതാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും കിട്ടുക സ്റ്റാർട്ട് എന്നുള്ളത്. ഇത് ഈ ഹീറോ മാക്രോ ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൂട്ടഡ് ആകണം ഫോണ്, എന്നാലേ വർക്കാവുള്ളൂ. റൂട്ട് ചെയ്ത ഫോണിൽ ഈ ആപ്ലിക്കേഷന് വർക്കാവുള്ളൂ. ഇത് സ്റ്റാർട്ട് എന്ന് പ്രസ് ചെയ്യാം. ഇനി ബാക്ക് പോരാ. ബാക്ക് അടിച്ചിട്ട് വീണ്ടും യു ഇൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അതൊക്കെ ഒരുപാട് പോയിൻ്റ് ഓപ്ഷനുകളാണ്. ഇത് ഓരോ ദിവസവും നമുക്ക് ഒരു ദിവസം ഇങ്ങനെ ഓരോ ദിവസം വരുന്നതനുസരിച്ച് ഇപ്പോൾ നാളെ ഇപ്പോൾ പോയിൻ്റ് കിട്ടുന്നത് 1.8 പോയിൻ്റ് കിട്ടും. നാളെ അതിപ്പോൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. പെട്ടെന്നാണൊരു ഓപ്ഷനാണിത് മണി മേക്കർ. വീണ്ടും നമ്മൾ മണി മേക്കറിനെ വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണ്. ഇതാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതിനാണ് നമുക്ക് പോയിൻ്റ് കിട്ടുന്നത്. ഇവിടെ കണ്ട മല ക്ലിക്ക് എന്നുള്ളിടത്ത് ഇങ്ങനെ പോയിൻ്റ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇവിടെ വന്നിട്ട് നമ്മൾ ഫോണിൻ്റെ വോളിയം ഡൗൺ ബട്ടൺ പ്രസ് ചെയ്യാം. എന്നിട്ട് റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ നിൽക്കുക. അപ്പോൾ റെക്കോർഡിങ് സ്റ്റാർട്ട് എന്ന് കാണാം. അപ്പോൾ അതിൻ്റെ ഉടനെ എന്ത് ചെയ്യുക, നമ്മൾ ആ ക്ലിക്ക് ചെയ്യുന്ന ഭാഗത്ത് ഇങ്ങനെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക. ഒരു 1-2 സെക്കൻഡ് മാത്രം. വീണ്ടും വോളിയം ഡൗൺ പ്ലസ് ഡൗൺ ബട്ടൺ പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും വോളിയം ബട്ടൺ തന്നെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിങ്ങനെ വരും. അപ്പോൾ ടൈം നോക്കുക, ലാസ്റ്റ് ടൈം നമ്മൾ എപ്പോഴാണോ ഇത്. ഇപ്പം ഞാൻ ഇതിന് മുമ്പ് വേറെ ഒന്ന് റെക്കോർഡ് ചെയ്തതുകൊണ്ടാണ് 2 എണ്ണം വന്നത്. ഏതായാലും ഇതിൻ്റെ ഒന്ന് എടുക്കുകയാണ്. അതായത് നമുക്ക് എത്ര ടൈമാണ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കി കൂടി എത്ര നമുക്ക് നമ്മളെ സൗകര്യം പോലെ എത്ര ചെയ്യുക. എത്ര സെക്കൻഡിലാണ് ഓരോ ക്ലിക്കും വരേണ്ടത് എന്നുള്ളത് അത് നോക്കുക. 1 സെക്കൻഡ് മാക്സിമം സ്പീഡാണ് ഇത് 2. എന്നിട്ട് പ്ലേ നിൽക്കുക, പ്ലേ സ്റ്റാർട്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും മുകളിൽ ക്ലിക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിക്ക് ചെയ്യുന്നു ഉണ്ട്. 600, 612, 17, 24 ഇത് ഫാസ്റ്റ് ആവും. ഇതൊരു മണിക്കൂർ കൊണ്ട് ഒരു 5 പോയിൻ്റൊക്കെ കിട്ടും. 5ഉം 10ഉം പോയിൻ്റൊക്കെ പെട്ടെന്ന് കിട്ടും. പെട്ടെന്നാകാനുള്ളൊരു പരിപാടിയാണ്. പക്ഷേ ഫോൺ റൂട്ടാണോ
അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓപ്ഷൻ ഇങ്ങനെ വരാറുണ്ട്, അതായത് ഇടയ്ക്ക് ഒരു നമ്മളെ ഫിംഗർ കൊണ്ട് നമ്പറോ അല്ലെങ്കിൽ വേർഡ്സുകളോ ഒന്ന് ഇരച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു ഇത് വന്നാൽ വോളിയം ഡൗൺ തന്നെ വീണ്ടും പ്രസ് ചെയ്യുക. ഇങ്ങനെ വരുമ്പോൾ വീണ്ടും ചെയ്യുന്നു, വീണ്ടും പ്ലേ, വീണ്ടും ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ക്ലിക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ കണ്ട പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. അപ്പോൾ അത് നമ്മൾ ആ ടൈമിൽ വീണ്ടും ഇത് നിർത്താൻ വേണ്ടി, ക്ലിക്ക് നിർത്താൻ വേണ്ടി എപ്പോഴും വോളിയം ഡൗൺ ആണ്. അത് നിൽക്കിയാൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനും വോളിയം ഡൗൺ തന്നെയാണ്. അപ്പോൾ അതെല്ലാവരും ചെയ്ത് നോക്കുമെന്ന്. ഓക്കെ.